ദുബായിൽ തൊഴിൽത്തട്ടിപ്പിനിരയായ യുവതി നാട്ടിൽ തിരിച്ചെത്തി. തയ്യൽ കമ്പനിയിൽ ജോലിക്ക് പോയ അരൂർ സ്വദേശിനി ചന്ദ്രലേഖയ്ക്ക് ദുബായിൽ കിട്ടിയത് അടിമപ്പണിയാണ്. സൗജന്യ വിസ എന്ന വാഗ്ദാനത്തിൽപ്പെട്ടാണ് ചന്ദ്രലേഖയും ഒരു കൂട്ടം യുവതികളും ദുബായിലേക്ക് പോയത്. ചേർത്തല സ്വദേശിനിയായ ഏജന്റാണ് ഇവരെ മോഹന വാഗ്ദാനം നൽകി കയറ്റിവിട്ടത്. 40,000 രൂപ ശമ്പളമായിരുന്നു പറഞ്ഞിരുന്നത്. ജോലി പ്രമുഖ തയ്യൽ കമ്പനിയിലും. ദുബായിലെത്തിയപ്പോൾ ഇവരെ പാലക്കാട് സ്വദേശിനിയായ രത്നകല എന്ന സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി. ഇവരാണ് ചന്ദ്രലേഖയെയും ഒപ്പമെത്തിയവരെയും വിവിധ രാജ്യങ്ങളിലേക്ക് വീട്ടുജോലിക്ക് അയച്ചത്. ഇതനുസരിച്ച് ഒമാനിലും അലായനിലും അടക്കം പല സ്ഥലങ്ങളിലും അറബികളുടെ വീട്ടിൽ ജോലി ചെയ്തു. പലയിടത്തും ക്രൂരപീഡനമായിരുന്നുവെന്ന് ചന്ദ്രലേഖ പറയുന്നു. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ട്, പക്ഷെ അവര് ഞാൻ അറിയാതെ ഒമാൻ വിസ റെഡിയാക്കിയിട്ട് രാത്രിയിൽ ഒമാനിലേക്ക് കടത്തി കളയാണ് ചെയ്തത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അറബി വീട്ടിൽ കൊണ്ടാക്കി. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും, ശമ്പളമില്ല, ഭക്ഷണമില്ല, ഭയങ്കര ബുദ്ധിമുട്ടും. അത് കഴിഞ്ഞ് തിരിച്ച് ഏജൻസിയിലേക്ക് ഞാൻ പോകുന്നു. ഏജൻസി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ക്രൂരമായ പെരുമാറ്റം, ഭക്ഷണമില്ല, അടി ഇടി, വീണ്ടും ജോലിക്ക് പോകാൻ നിർബന്ധിച്ചിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. ഇന്നലെ അതിൻ്റെ പേരിൽ ഇന്നലെ റിലീസ് ചെയ്തത്. ഒടുവിൽ ഈജിപ്ത് സ്വദേശി നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിക്ക് ചന്ദ്രലേഖയെ കൈമാറി. ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് 1.5 ലക്ഷം രൂപ തന്നാൽ മോചിപ്പിക്കാമെന്ന് അറിയിച്ചത്. തുടർന്ന് നാട്ടിലെ ബന്ധുക്കൾ കടം വാങ്ങി പണം അയച്ചു കൊടുത്തതോടെയാണ് ചന്ദ്രലേഖയ്ക്ക് തിരികെ എത്താനായത്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ യുവതികളും ചതിക്കുഴിയിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ചന്ദ്രലേഖ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.